വർഷത്തിന് ശേഷം ഏതാണ്ട് 30 വർഷക്കാലമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന യു എസ് എ ക്യൂബയ്ക്ക് മേൽ ഉപരോധം അടിച്ചേൽപ്പിച്ചത്. ക്യൂബയൊരു രാഷ്ട്രമാണ്, കേരളമാകട്ടെ ഇന്ത്യയിലെ ഒരു ചെറു സംസ്ഥാനവുമാണ്. ഒരു മൂന്നാം ലോക രാജ്യമായി ഇന്ത്യയിൽ കോടാനുകോടി വരുന്ന മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയുടെ പ്രതീകമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ സന്ദർഭവശാൽ ഞാൻ ക്യൂബയെ ഓർമ്മിക്കാൻ എന്താണ് കാരണം? 3 പതിറ്റാണ്ടുകൾക്കപ്പുറം നീണ്ടു നിന്ന സാമ്പത്തിക ഉപരോധമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യൂബയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ക്യൂബയുടെ മഹാനായ വിപ്ലവ നായകൻ കാസ്ട്രോ മരണപ്പെടുന്നതിന് മാസങ്ങൾക്ക് പുറകിൽ ഐക്യരാഷ്ട്രസഭയിൽ ലോകമെമ്പാടുമുള്ള രാഷ്ട്രപ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാസ്ട്രോ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിന്റെ സവിശേഷകരമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ സീക്ക് ഇസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ് ബട്ട് ഇറ്റ് ഈസ് എ വാർ ഓൺ ക്യൂബ. സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത് ഞങ്ങൾ ക്യൂബക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലമായ ഒരു സാമ്പത്തിക പ്രശ്നമല്ല, അത് ക്യൂബയ്ക്ക് മേൽ നടത്തുന്ന യുദ്ധമാണ്. ഡാരുടെ പ്രഖ്യാപനമാണ്, അമേരിക്ക ഒരു ചെറിയ രാഷ്ട്രത്തെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ നടത്തിയ സാമ്പത്തിക ഉപരോധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാനായ ഫിഡൽ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ നിന്നുകൊണ്ട് സൂര്യശോഭയോടുകൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്, അമേരിക്ക ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഞങ്ങളോട് പ്രഖ്യാപിച്ച ഈ സാമ്പത്തിക ഉപരോധം അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം ഞങ്ങളുടെ മണ്ണിനെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനുള്ള യുദ്ധത്തിന്റെ ഭാഗമാണ്. ഇത് യുദ്ധപ്രഖ്യാപനമാണ്, ഇത് യുദ്ധമാണ്. അത് കാസ്ട്രോയുടെ ഒരു പ്രതികരണമായിരുന്നു. അതിന്റെ കേരളത്തിന്റെ അനുഭവം എന്താണ്? നമ്മളോട് സമാനമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. സാമ്പത്തിക ഉപരോധം ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ ആ ക്രിമിനൽ കുറ്റത്തിനാണ് രാജ്യത്ത് ആർ എസ് എസ് നേതൃത്വം നൽകുന്നത്. സാമ്പത്തിക ഉപരോധം ഒരു ദേശരാഷ്ട്രത്തെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുവാനുള്ള ഹീനമായ മാർഗത്തിന്റെ മുന്നുപാധിയാണെങ്കിൽ ആ മുന്നുപാധിക്കാണ് രാജ്യത്ത് സംഘപരിവാരം നേതൃത്വമാകുന്നത്. സാമ്പത്തികമായ ഉപരോധം ഒരു രാഷ്ട്രത്തോട് ചെയ്യുന്ന യുദ്ധമാണെങ്കിൽ ആ യുദ്ധമാണ് സംഘപരിവാരം എന്ന് കേരളത്തോട് സ്വീകരിക്കുന്നത്. ഇത് സി പി എമ്മിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുക്കള പ്രശ്നവുമല്ല, ഇത് ആരുടെ പ്രശ്നമാണ്? ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. കോടാനുകോടി വരുന്ന മലയാളികൾ അവരുടെ മാതൃഭൂമിയേക്കരുതെന്ന ഇന്ത്യക്ക് മുമ്പിൽ പ്രതീക്ഷയായി ലോകത്തിലെ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന മനുഷ്യവികാസ സൂചികകളുടെ വിവിധ അളവുകൾ കൈകാര്യം ചെയ്ത അതിലേക്ക് അഭിമാനത്തോടുകൂടെ നടന്നു കയറിയ നമ്മുടെ കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ലക്ഷ്യമിടപ്പെടുന്നു? അത് ഏത് സാഹചര്യവും എടുത്ത് പരിശോധിച്ചു നോക്കുക, നമ്മുടെ നാടുയർത്തുന്ന ബദൽ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ്. നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. എന്താണ് ആ കുറവിന്റെ പ്രത്യേകത? ഇത് നിർഭാഗ്യവശാൽ മലയാളികളോട് സന്നിവേശം ചെയ്യുന്ന ഒരു മാധ്യമാനുഭവം നമുക്ക് കേരളത്തിലില്ല. കേരളത്തിന് അസാധാരണമായ മാധ്യമ സാന്ദ്രതയുണ്ട്. ഇപ്പൊ സമീപത്തൊരു കണക്ക് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. പശ്ചിമബംഗാൾ കേരളത്തിന്റെ 3.5 വലിപ്പമാണ് പശ്ചിമബംഗാളിന്. എന്ന് വെച്ചാൽ ജനസംഖ്യ കൊണ്ട് ഉദ്ദേശം പശ്ചിമബംഗാളിന്റെ ജനസംഖ്യ 5.25 കോടിയാണ്, കേരളത്തിന്റെ 3.5 ഇരട്ടിയാണ്. 5.25 കോടി ജനസംഖ്യയുള്ള പശ്ചിമബംഗാളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ എന്താണ് പ്രത്യേകത? ആ മാധ്യമ സ്ഥാപനങ്ങളുടെ സാന്ദ്രത പരിശോധിച്ചാൽ അതിന്റെ 3.5 ഇരട്ടി കേരളത്തിലുണ്ട്. കേരളത്തിന്റെ 3.5 ഇരട്ടി ജനസംഖ്യ പശ്ചിമബംഗാളിലാണെങ്കിലും 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്ന ദൃശ്യമാധ്യമങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ആ ബംഗാളിലുള്ള വാർത്താ ചാനലുകളുടെ 3.5 ഇരട്ടിയുണ്ട്. എവിടെ? നമ്മളുടെ കേരളത്തിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുണ്ട് എന്ന് അവകാശപ്പെടുന്ന 1-ാമത്തെ ഇന്ത്യയിലെ പ്രാദേശിക ദിനപത്രം, അത് മലയാളത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്, അവർ അവകാശപ്പെടുന്നതാണ്. കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ മാധ്യമ സാന്ദ്രത ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷേ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, കേരളം ഇന്ന് നേരിടുന്ന ഈ ശത്രുതാപൂർണമായ സമീപനങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു രാഷ്ട്രീയ വിശകലനം. എന്തുകൊണ്ട് കേരളം ആക്രമിക്കപ്പെടുന്നു? എന്തുകൊണ്ട് കേരളത്തെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ സംഘപരിവാരം ലക്ഷ്യമിടുന്നു? അതിന്റെ ഉള്ളുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ്? ഇതിനോട് നമ്മുടെ നാട് സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണ്? 4 കോളം വാർത്ത അന്തസ്സോടുകൂടെ എഴുതുന്ന ഒരു പത്രത്തെ നമുക്ക് എവിടെയും കാണാൻ വേണ്ടി കഴിഞ്ഞോ? മലയാളത്തിൽ നമുക്ക് അത്തരം ഒരു അനുഭവം കാണാൻ വേണ്ടി കഴിയില്ല. 7 മണി മുതൽ 10 മണി വരെയുള്ള പ്രൈം ന്യൂസ് അവർ ഡിബേറ്റുകൾ ഏതും നിങ്ങൾ എടുത്ത് പരിശോധിക്ക. കേരളത്തിന് സൃഷ്ടിക്കുന്ന അന്യാദർശമായി അനീതിയെ സംബന്ധിച്ച് അരമണിക്കൂർ എടുത്ത് സമഗ്രമായ ഒരു നല്ല വിശകലനം നടത്താൻ തയ്യാറായ ഒരു ദൃശ്യമാധ്യമം നമ്മളുടെ ആരുടെയെങ്കിലും അനുഭവ പരിസരങ്ങളുണ്ടോ? എവിടെയുമില്ല. നികുതി വിഹിതത്തിന്റെ സമീപത്തുണ്ടായ അനുഭവം എന്താണ്? 2% കേരളത്തിനുണ്ടായിരുന്ന നികുതി വിഹിതം. അതായത് ആലപ്പുഴ കടപ്പുറത്തിന് സമീപമുള്ള ഒരു മാർക്കറ്റിൽ പോയി നമ്മൾ ആലപ്പുഴയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ മനുഷ്യൻ 100 രൂപ
നികുതി വിഹിതം നൽകുന്ന ഒരു പർസൈസ് നടത്തുന്നു എന്ന് കാണുക. ആ 100 രൂപ നികുതി വിഹിതമായി യൂണിയൻ ഗവൺമെന്റിന് നൽകുമ്പോൾ അതിൽ കേരളത്തിന്റെ സംസ്ഥാന വിഹിതം എത്രയാണ്? മുമ്പ് 2.5% ഇപ്പോൾ നമ്മൾ ഒത്തുചേരുമ്പോഴോ അത് 1.9%. ഈ ശതമാന കണക്ക് കേൾക്കുമ്പോൾ ലളിത ബുദ്ധിയിൽ നമ്മൾ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. 2.5% എന്നുള്ളത് 1.9% കുറയുന്നത് അത്ര വലിയൊരു പാതകമാണോ? അതൊരു മഹാ അപരാധമാണോ? ഈ കുറവ് കൊണ്ട് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ഈ കുറവ് കൊണ്ട് മറുപടി പറയാൻ കഴിയുന്നതാണോ? കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ എന്ന ചോദ്യം സ്വാഭാവികമായി വരാം. പക്ഷേ ഈ ശതമാന കണക്കിന്റെ കുറവിന്റെ പ്രത്യേകത എന്താണ്? ഇത് 1 കോടിയുടെ കുറവല്ല, 100 കോടിയുടെയും കുറവല്ല, 1000 കോടി രൂപയുടെ കുറവാണ്. ചെറു ശതമാനത്തിന്റെ ദശാംശം കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്. 100 രൂപ ഒരു സാധാരണക്കാരനായ ഇന്ത്യൻ പൗരൻ നികുതി വിഹിതമായി യൂണിയൻ ഗവൺമെന്റിന് നൽകുമ്പോൾ അതിൽ കേരളത്തിന്റെ നികുതി വിഹിതം എന്ന് പറയുന്നത് ഉദ്ദേശം 1.90 രൂപയാണ്. മുമ്പ് 2.5 രൂപയുണ്ടായിരുന്നു. എന്താണ് ഇതര സംസ്ഥാനങ്ങളുടെ അനുഭവം? ഇപ്പൊ UP 400 നിയോജക മണ്ഡലങ്ങൾ അധികമുള്ള സംസ്ഥാനമാണ്. 80-ലധികം വരുന്ന പാർലമെന്റ് മെമ്പർമാരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുന്ന സംസ്ഥാനമാണ്. RSS ആണ് UP ഭരിക്കുന്നത്, UP ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് UP കേരളത്തിന്റെ സഹോദര സംസ്ഥാനമൊന്നും അല്ലാതായി മാറുന്നില്ല. പക്ഷെ UPക്കുള്ള നികുതി വിഹിതം എത്രയാണ്? അത് 17.92 രൂപയാണ്. അതായത് ആലപ്പുഴയിലെ ഒരു സാധാരണക്കാരനായ ഒരു മലയാളി നമ്മളുടെ കടപ്പുറത്ത് നിന്ന് 100 രൂപ നികുതി നൽകും വിധം ഒരു പർച്ചേസ് നടത്തിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഒരാൾ നമ്മൾ 100 രൂപ യൂണിയൻ ഗവൺമെന്റിന് നികുതി വിഹിതമായി കൊടുക്കുമ്പോൾ അതിൽ കേരളത്തിന് 1.90 രൂപ, അതിൽ നിന്ന് 17.92 രൂപ ആർക്കാണ്? കേരളത്തിന്റെ സഹോദര സംസ്ഥാനമായ UPക്ക്. ഈ ചങ്കു പൊള്ളുന്ന അനീതി കേൾക്കേണ്ട വരുമ്പോൾ ഏതു സാധാരണക്കാരനായ മനുഷ്യനും, സ്ഥിരബുദ്ധിക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ഏതു സാധാരണക്കാരനായ മനുഷ്യനും മലയാളിയും ചങ്കു പൊള്ളുന്ന പ്രതിഷേധത്തോടുകൂടെ ഈ അനീതിക്ക് നേതൃത്വമായ ആ നടപടിക്രമങ്ങൾക്ക് രാസദ്രോഹമായി പ്രവർത്തിക്കുന്ന അതിന്റെ രാഷ്ട്രീയ രൂപമായ സംഘപരിവാരത്തോടെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഈ ചോദ്യം നമ്മൾ ഉയർത്തും. അതെന്താ, ഞങ്ങൾ 3.25 കോടിയിലധികം വരുന്ന മലയാളികൾ ഞങ്ങളുടെ മാതൃഭൂമിയായി കേരളം ഇന്ത്യൻ അഖണ്ഡതയുടെ അനിവാര്യതയാർന്ന ഭാഗമല്ലേ? ഈ ചോദ്യം നമ്മുടെ നാട് ഉള്ളു പൊള്ളുന്ന പ്രതിഷേധത്തോടു കൂടെ ചോദിക്കേണ്ടതാണ്. പക്ഷെ പ്രത്യേകത എന്താ? ആലപ്പുഴയുടെ പാർലമെന്റ് മെമ്പർ ഇന്ത്യൻ പാർലമെന്റിൽ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 18 UDFന്റെ പാർലമെന്റ് മെമ്പർമാരും അതിൽ കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, ആരുമാവട്ടെ, ആ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 18 ആളുകളും ഈ ചോദ്യം RSSനോട് ചോദിക്കുന്നില്ല. കേരളത്തിനുള്ള അവകാശമാണ് റദ്ദു ചെയ്യപ്പെടുന്നത്. AKG സെന്ററിലേക്ക് അരി വാങ്ങുന്ന പ്രശ്നമല്ല, അതിനുള്ള വിഹിതം കുറഞ്ഞു പോയി എന്നുള്ളതല്ല നമ്മളുടെ പരാതി. നമ്മളുടെ പരാതി എന്താണ്? കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും അവരുടെ ജീവിത മുന്നേറ്റങ്ങൾക്ക് രാസത്രകമായി പ്രവർത്തിക്കേണ്ട കേരളീയ മുന്നേറ്റങ്ങളുടെ ഇന്ധനമായി പരിലസിക്കേണ്ട ഒരു തുകയാണ് സംഘപരിവാരം ഹീനമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടെ കേരളത്തിന് നിഷേധിക്കുന്നത്. ഇത് നികുതി വിഹിതത്തിന്റെ ഒരു അനുഭവം മാത്രമാണ്. ഏതു മേഖലയും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. ഇപ്പൊ മനുഷ്യ വികാസ സൂചിക അളവുകോൽ അത്രയും കേരളം അഭിമാനാർഹമായ മുന്നേറ്റം നേടിയെടുത്തതാണ്. പക്ഷെ അതിന്റെ വർത്തമാനകാല അനുഭവം എന്താണ്? ഇപ്പൊ വിദ്യാഭ്യാസ മേഖല നമുക്കെല്ലാവർക്കും അറിയാം. സഖാ VK നായർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കെയാണ് 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറി. സാക്ഷരതാ യജ്ഞം മുതിർന്ന തലമുറയിൽപ്പെട്ട സഖാക്കളുടെ ഓർമ്മകളിൽ പച്ച പിടിച്ചു നിൽപ്പുണ്ടാകും. പ്രത്യേകത എന്താണ്? സാക്ഷരതയുടെ ഒരു ഘട്ടമൊക്കെ കേരളം പിന്നിട്ടു. ഇപ്പോ ദിവസങ്ങൾക്ക് പുറകിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ചീഫ് ആയിരുന്ന ആദി കേശവൻ. അദ്ദേഹം മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനത്തിന്റെ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് മറ്റുള്ള മാധ്യമങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയുടെ കേരളീയ നേട്ടമെന്ന കലയിൽ നമുക്ക് എവിടെയും വായിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ആദി കേശവൻ എന്താണ് പറയുന്നത്? ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ നേട്ടത്തിന്റെ മാനമായി ഇന്ന് കണക്കാക്കുന്നത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ആണ്, GER ആണ്. കേരളത്തിന്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എത്രയാണ്? അത് 99%. അതിന്റെ ലളിതമായ മലയാളം എന്താണ്? ആലപ്പുഴ നഗരസഭയിൽ നമ്മളുടെ വാർഡിൽ നമ്മളുടെ പഞ്ചായത്തിൽ എവിടെയുമുള്ള ഒരു സ്കൂൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ആ സ്കൂളിൽ 100 കുട്ടികൾ ചേരുന്നു എന്ന് കാണുക. അതിൽ 99 പേരും 99 പേരും സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു.
ഇത് മലയാളികളെ സംബന്ധിച്ച് അമൂതപൂർണമായ കാര്യമാണോ? അത് സംവാദാത്മകമാണ്, ഇരിക്കട്ടെ. പക്ഷെ പ്രത്യേകത എന്താണ്? ഇത് ലോകരാഷ്ട്രങ്ങളിൽ അതിവികസിത രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ്. കേരളത്തിന്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇന്ത്യയുടെ സഹോദര സംസ്ഥാനങ്ങളോടല്ല, ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല. ലോകത്തിലെ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ അതിവികസിത രാഷ്ട്രങ്ങളോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന, അവരുമായി കിടപിടിക്കാൻ കഴിയുന്ന ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ആണ് കേരളത്തിലുള്ളത്. അതായത് അതിന്റെ മറ്റൊരു ഭാഗം എന്താണ്? കേരളത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളത്തിലെ കോടാനുകോടി വരുന്ന മലയാളികൾ, നമ്മളുടെ കുട്ടികൾ, ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസമില്ലാതെ അവരൊക്കെ മറ്റൊരു ഭാഷയിൽ ഭാഗ്യം ചെയ്തവരാണ് ലോകത്തിന്റെ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളിൽ. കേരളത്തിന്റെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്ത് സംഘപരിവാർ നിയന്ത്രിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ മുന്നേറ്റം കരസ്ഥമാക്കി, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തില്ല? വിദ്യാഭ്യാസ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഫണ്ട് നിങ്ങൾക്കില്ല. അങ്ങനെ നോക്കിയാൽ കേരളത്തിന്റെ ഏതു മേഖലയിൽ ഇനി പണം ലഭിക്കും? ആരോഗ്യ മേഖലയിലെ സാർവത്രിക സ്വഭാവം, കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ്, പക്ഷെ വെറും ഒന്നാം സ്ഥാനമല്ല. ഇതേപോലെ സമകാലിക കേരളീയ പരിതസ്ഥിതിയിൽ ഒരു മാധ്യമങ്ങളും നമ്മളോട് സന്നിവേശം ചെയ്യാത്തൊരു കേരളത്തിന്റെ അഭിമാനാർഹമായ നേട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു, ആകെ പ്രചരണമാണ്, കേരളം കടമെടുത്തു, മുടിഞ്ഞു, കുത്തുവാളയെടുത്തു. യു ഡി എഫ് സമീപത്തിറക്കിയ ഒരു ധവളപത്രം, ആ രേഖയുടെ തലവാചകം എന്താണ്? കട്ടപ്പുറത്തായ കേരള സർക്കാർ. അതാണ് യു ഡി എഫിന്റെ പ്രചരണം. മലയാള മനോരമയാവട്ടെ, ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു ലിറ്റർ കുടിവെള്ളത്തിന് 382 രൂപയും ഒരു കഷ്ണം റൊട്ടിക്ക് 218 രൂപയും കൊടുക്കേണ്ട വന്ന ശ്രീലങ്കൻ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മലയാള മനോരമ കേരളത്തിൽ മലയാളികളോട് പറഞ്ഞ വാർത്തയുടെ തലവാചകം എന്താണ്? കേരളത്തിന് എത്ര കാലം ദൂരമുണ്ട് ഒരു ശ്രീലങ്കയായി മാറുവാൻ? കാരണം എന്താണ്? കേരളം അതേപോലെ മുടിഞ്ഞു കുത്തുവാളയെടുത്തു, തകർന്ന് തരിപ്പണമായി. കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നുള്ളൊരു വിദേശകാര്യ സഹമന്ത്രിയുണ്ട്, അയാളുടെ പ്രഖ്യാപനം എന്തായിരുന്നു? പാകിസ്ഥാൻ പോലെ കേരളം തകർന്നു, അതിൽ വർഗീയമായ വിഷലിപ്തതയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കേരളത്തെ പാകിസ്ഥാനുമായി അദ്ദേഹം താരതമ്യപ്പെടുത്തിയത്. പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധി അഭിസംബോധന ചെയ്യുകയാണ്. പക്ഷേ ആർ എസ് എസിന്റെ നേതാവ്, നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ഒരു വിദേശകാര്യ സഹമന്ത്രി കേരളത്തെ താരതമ്യം ചെയ്തത് എങ്ങനെയാണ്? മനോരമ ശ്രീലങ്കയെ കൂട്ടുപിടിച്ചപ്പോൾ ആർ എസ് എസ് പാകിസ്ഥാനെയാണ് കൂട്ടുപിടിച്ചത്. രണ്ട് കൂട്ടരുടെയും ആത്യന്തികമായ ലക്ഷ്യം ആരാണ്? കേരളമാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. എന്നാൽ ഈ പ്രചരണങ്ങളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ഒരു വേള ഒ വി വിജയൻ മലയാളത്തിന്റെ ആദരണീയനായ സാഹിത്യകാരൻ എഴുതുന്നുണ്ട്, പൂവുകളുടെ അത്ഭുതം കൂറുന്നതിന് പകരം വേരുകളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങണം എന്ന് ഒ വി വിജയൻ എഴുതുന്നുണ്ട്. അതിനോട് അനുരൂപമായ വരി ഒരു വേള മഹാനായ മാർക്സ് എഴുതുന്നുണ്ട്, ടു ബി എ റിബൽ മീൻസ് ടു ഗ്രാസ്പ് തിങ്സ് ഫ്രം ദ റൂട്ട് എന്ന് മാർക്സ് പറയുന്നുണ്ട്. റിബൽ ആകുക എന്ന് വെച്ചാൽ വേരുകളിൽ ചെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് അർത്ഥമെന്ന് മാർക്സ് വിശകലനം ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വിശദമാക്കുവാൻ ആഗ്രഹിച്ചത് ഈ നികുതി വിഹിതത്തെ സംബന്ധിച്ച്, കടക്കടിയിലാണ് കേരളം എന്ന പ്രചരണത്തെ സംബന്ധിച്ച്, അതിന്റെ ഉള്ളുപൊള്ളയായ പ്രചരണങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ വേരുകളിൽ ഊന്നിയുള്ള വിശകലനം നടത്തുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് എന്താണ്? ഇപ്പൊ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാകെ മോശത്തിലാണ്, കേരളം കടമെടുത്ത് കടമെടുത്ത് മുടിയുന്നു, നമ്മളാകെ കടക്കണിയിലാണ്, മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല, തുക എത്രയും ശമ്പളവും പെൻഷനുമായി വിതരണം ചെയ്യുന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം? ഇപ്പൊ 2025 അടുത്ത സാമ്പത്തിക വർഷമാണ്. 2025 കേരളം അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ബജറ്റ് 175,000 കോടി രൂപയുടേതാണ്. 175,000 കോടി രൂപ. ഇതിനെ റവന്യൂ വരവ് എടുത്ത് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ശമ്പളം എത്ര തുകയാണ്? 26% വരുന്നില്ല, അതിന് താഴെയാണ്. കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഏത് മേഖലയിലാണ്? ഒന്ന് വിദ്യാഭ്യാസമാണ്, രണ്ട് ആരോഗ്യമാണ്. ഈ തുക ചെലവഴിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ ആരോഗ്യ മേഖല സാർവത്രിക സ്വഭാവം പതിറ്റാണ്ടുകളായി കേരളത്തിന് അവകാശമുണ്ട്. ആഴ്ചകൾക്ക് പുറകിൽ ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കവെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇന്ത്യയെമ്പാടുമുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളുടെ അനുപാതത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിൽ ആലപ്പുഴ നഗരസഭയിൽ നമുക്ക് നിർബന്ധമായും ജനറൽ ആശുപത്രി ഉണ്ടാകും. കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടതില്ല. തിരുമല ദേവസ്വം ബോർഡ് എന്ന ടി ഡി മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഓരോ പഞ്ചായത്തിലും ഓരോ ആരോഗ്യ കേന്ദ്രങ്ങൾ,
സൗജന്യ ചികിത്സയുടെ അവകാശപൂർണതയുടെ പ്രതീകമായ അതിൻ്റെ പരിച്ഛേദമായ ഓരോ ആരോഗ്യ കേന്ദ്രങ്ങൾ ആലപ്പുഴ മാത്രമല്ല, കാസർഗോഡ് മംഗൽപ്പാടി മുതൽ തിരുവനന്തപുരം കളയിക്കാവ് യാത്ര ചെയ്യുമ്പോൾ ഓരോ പഞ്ചായത്തിലും ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതും പുതിയ കാര്യമല്ല മലയാളികളെ സംബന്ധിച്ച്, ഇതും അനുദിന സാധാരണമല്ല മലയാളികളുടെ അനുഭവത്തെ സംബന്ധിച്ച്. പക്ഷേ പ്രത്യേകത എന്താണ്? 2023 ആലപ്പുഴ കടപ്പുറത്ത് നമ്മൾ ജനകീയ പ്രതിരോധ ജാഥയെ സ്വീകരിക്കാൻ ഒത്തുചേരുന്നതിന് ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് പുറകിൽ ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് ഇറക്കിയ കണക്കിൽ പറയുന്നു, ഇന്ത്യയെമ്പാടുമുള്ള CHS-കളുടെ അനുപാതം ഇന്ത്യ ആഗ്രഹിക്കുന്നതിൻ്റെ 172% മേലെയാണ് അവിടെ നമ്മളുടെ കേരളത്തിൽ. അതായത് ഇപ്പോൾ ഒരു വേള ആദരണീയനായ സാഹിത്യകാരൻ NS മാധവൻ അദ്ദേഹം നമ്മുടെ പത്രത്തിൽ ഒരു അഭിമുഖം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഭാഗമായിരുന്നു, IAS ഉദ്യോഗസ്ഥനായിരുന്നു, 2016 ടാക്സ് സെക്രട്ടറി ആയിട്ടോ മറ്റോ ആണ് അദ്ദേഹം സർവീസ് ജീവിതം അവസാനിപ്പിക്കുന്നത്. സാഹിത്യകാരനാണ്, CPIM-ന്റെ പ്രവർത്തകനല്ല, സഹയാത്രികനല്ല, പാർട്ടി ബന്ധുവല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കളങ്ങളിൽ പോലും നിരന്തരം അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരാളുമല്ല NS മാധവൻ. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? തമിഴ്നാട് വിട്ടാൽ നിങ്ങൾക്കൊരു ഒരു സംസ്ഥാനത്തും ഇത്രയും സാന്ദ്രതയോടുകൂടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കാണാൻ വേണ്ടി കഴിയില്ല.